പിന്നെ വേണ്ടത് ബേക്കിംഗ് പൗഡറാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4 പിഞ്ച് ബേക്കിംഗ് പൗഡർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പഞ്ചസാര പാനി ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. 1 കപ്പ് പഞ്ചസാരയ്ക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് വേണം ഇത് പഞ്ചസാര പാനി ആക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വേണ്ടത് ഫുഡ് കളറാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ റെഡ് ഫുഡ് കളർ എടുത്തിട്ടുണ്ട്. ഇതൊരു 3 പിഞ്ച് ചേർക്കാം. ഇത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഓയിലും വേണം. ഇത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഫുഡ് കളർ ചേർക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഉപ്പൊന്നും ചേർക്കണ്ട. ഫുഡ് കളർ ചേർക്കുമ്പോൾ നല്ല ഫുഡ് കളർ നോക്കിയിട്ട് ചേർക്കാം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കുട്ടികൾക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ഇഷ്ടമുള്ള ഒരു മിഠായിനത്. ഇതിലേക്ക് കളറ് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 4 നുള്ള് ബേക്കിംഗ് പൗഡർ ചേർക്കാം. ഇത് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ബേക്കിംഗ് പൗഡർ ഇതിനകത്ത് നന്നായിട്ട് മിക്സ് ആവണം. അപ്പോൾ ഇതെല്ലാ സൈഡും നന്നായിട്ട് മിക്സ് ചെയ്യാം. ബേക്കിംഗ് പൗഡറും ഇതിനകത്ത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഈ മിഠായി നമുക്ക് വറുത്തെടുക്കാം. ഇനി ഇതിലേക്കുള്ള പഞ്ചസാര പനി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് വെള്ളം ഒഴിക്കാം. ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര ചേർക്കാം. തീ ഉണക്കാം. ഈ പഞ്ചസാര ഇതിനകത്ത് നന്നായിട്ട് മെൽറ്റായി ഇത് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞുമ്പോൾ പിന്നെ ഒരു ലോ ഫ്ലെയിമിലിട്ട് വെക്കുക. നമുക്ക് മിഠായി വറുത്തെടുക്കാം. ഇത് വറുത്തെടുക്കാനുള്ള ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സ്പൂണും കൊണ്ട് കുറേശ്ശെ ഈ മാവ് ഈ ഓയിലിലേക്ക് കോരി ഒഴിക്കുക. നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഇതിങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ പൊന്തി വരും. നമ്മളിങ്ങനെ കോരി ഒഴിക്കുമ്പോൾ തീ നന്നായിട്ട് കൂട്ടി വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ മാത്രമേ ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ശരിക്കും നന്നായിട്ട് മുരിഞ്ഞു കിട്ടുള്ളൂ. ഇനി രണ്ട് സൈഡ് നന്നായിട്ട് മുരിഞ്ഞു കഴിഞ്ഞുമ്പോൾ പിന്നെ ഇതെടുത്തിട്ട് പഞ്ചസാരപ്പാനിയിലേക്ക് ഇടണം. പഞ്ചസാരപ്പാനി നന്നായിട്ട് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ഒരു ലോ ഫ്ലെയിമിലിട്ട് വെക്കണം. ബാക്കിയുള്ളതും ഇങ്ങനെ തന്നെ വറുത്തെടുക്കുക. അത് നമുക്ക് സിറപ്പിന് തന്നെ ഒരു 10 മിനിറ്റ് ഇട്ട് വെക്കാം. ഉള്ളിലേക്ക് പഞ്ചസാര പാനി നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഈ പഞ്ചസാര സിറപ്പിൻ്റെ ഉള്ളിൽ നിന്ന് ഈ മിഠായി എടുത്ത് മാറ്റാം. ഈ മിഠായി നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതൊന്ന് പതുക്കെ ഒന്ന് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പഞ്ചസാരപ്പാനി താഴെ വീഴും. ഇങ്ങനെ പഞ്ചസാരപ്പാനിയിൽ ഇട്ടിട്ട് നല്ല സോഫ്റ്റ് ആയി കഴിഞ്ഞിട്ട് വേണം ഇത് ഈ പാനിയിൽ നിന്ന് എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ട്. മിഠായി പഞ്ചസാരയിൽ ഇട്ടിട്ട് ഇതിൻ്റെ പുറത്ത് പഞ്ചസാരയും കൊണ്ട് ഒരു കോട്ടിംഗ് കൊടുക്കാം.
ഇപ്പോൾ തേൻ മിഠായി റെഡി ആയിട്ടുണ്ട്. ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉള്ളൊരു മിഠായിനത്. ഇതിൻ്റെ പുറത്ത് ചെറുതായിട്ടൊന്ന് ഹാർഡായിട്ടിരിക്കും, പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും.